ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് സദ്യ സ്പെഷ്യൽ ഓലൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് എങ്ങനെ നമുക്ക് ഓലൻ ചെയ്യാമെന്നുള്ള ടിപ്സാണ് ഞാനിന്നിവിടെ പറഞ്ഞുതരുന്നത്. തുടക്കക്കാർക്കു കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സദ്യ ഓലൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 100 ഗ്രാം വൻപയർ ഇന്നലെ കുതിർത്ത് വെച്ചതാണ്. പിന്നെ വേണ്ടത് 250 ഗ്രാം കുമ്പളങ്ങയാണ്. ചില സ്ഥലത്ത് ഇളവെന്നും പറയും. ഇത് ഇതുപോലെ മുറിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെയുള്ള പീസായി മുറിച്ചെടുക്കണം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വേണം മുറിക്കാൻ. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിതവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകൊന്ന് കുറക്കാം. നമ്മൾ വേറെ എരിവൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളെ പോലെ. പിന്നെ വേണ്ടത് കറിവേപ്പില, പിന്നെ തേങ്ങ. പിന്നെ ഇവിടെ 1 തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 1/2 പാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ വേണ്ടത് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം. ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ. അപ്പം നമുക്ക് ഈ വൻപയർ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ 1 വിസിൽ വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇന്നലെ കുതിർത്തത് കൊണ്ട് തന്നെ 1 വിസിലിൽ വെന്ത് കിട്ടും. വെന്താൽ മാത്രം മതി കേട്ടോ, ഇത് ഒരിക്കലും ഉടഞ്ഞു പോകരുത്. വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ കുമ്പളങ്ങ വേവിക്കാൻ വെക്കാം. മൺചട്ടിയാണ് കേട്ടോ നല്ലത്. നമുക്ക് നാടൻ സദ്യക്കുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കാൻ നമുക്കെപ്പോഴും മൺചട്ടിയാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചട്ടിയിലും ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം മതി. ഞാനിത് 1 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2/2 പാലിൽ നമുക്കിത് വേവിക്കാം. പക്ഷേ 2/2 പാലിൽ വേവിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുക. ഇത് പെട്ടെന്ന് ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത്. 2/2 പാലിലാകുമ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ച് നമ്മളിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് മൂടി വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 2/2 പാലിലാണ് ചില ആൾക്കാർ വേവിക്കുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. ഇത് അതുകൊണ്ടാണ് ഞാൻ 2/2 പാലിൽ വേവിക്കാത്തത്. ഇതിപ്പോൾ ഇതാ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. പയർ തന്നെ 1 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തതാണ്, നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെന്താൽ മതി, അധികം വെന്തൊടയരുത്. ഇതുപോലെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി പയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കുമ്പളങ്ങൾക്ക് മാത്രമേ ഉപ്പിട്ട് കൊടുത്തിരുന്നുള്ളൂ, പയറിന് ഉപ്പിട്ടില്ലായിരുന്നു. വേവിക്കുമ്പോൾ ഒന്നും ചേർക്കാതെയാണ് വേവിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1/2 പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങ 2 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് മുഴുവനും തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റുമായിരുന്നു. തിള വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത് ഓഫ് ചെയ്യണം. അതിനു മുമ്പേ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ അധികം കട്ടിയില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ പോലെ നല്ല കട്ടിയാവും. വെള്ളമാണ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി എടുത്ത് ഇടിയപ്പ പൊടി എടുത്ത് കലക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തിളക്കരുത്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പോലിനിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണ സദ്യക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കേട്ടുണ്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.